ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പെൻഡായ് ചനാക്ക് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന സ്പോട്ട്. നമ്മൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ച് നമ്മളൊരു 30 മിനിറ്റ്സ് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ സ്കൈ ക്യാബ് എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ. നമുക്കിവിടെ സ്കൈ ബ്രിഡ്ജ്, അതുപോലെ സ്കൈ ഡോം, സ്കൈറെക്സ്, 3D ആർട്ട്, ലങ്കാവി, VR യൂണിവേഴ്സൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ടിവിറ്റീസാണ്, നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 30 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് ഇപ്പോൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്കിനി ടിക്കറ്റ് എടുക്കണം, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ. സ്കൈ ക്യാബ് ദിസ് വേ, ഇവിടെ ആരോ വെച്ചിട്ടുണ്ട്. ഓറിയൻ്റൽ വില്ലേജ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ലങ്കാവി സ്കൈ ക്യാബ് ഓറിയൻ്റൽ വില്ലേജ് എന്നാണ് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത് കേട്ടോ. ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചൂട് കാരണം തന്നെ തോന്നുന്നു. വലിയ ഫാനൊക്കെ അതിനകത്ത് ഉണ്ടോ? ഓക്കേ, വലിയ ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. നല്ല കാറ്റടിക്കുന്നുണ്ട്, വലിയ ഫാനായതുകൊണ്ട് കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന് അവിടെ എത്തിയിരിക്കുകയാണ്. 9:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, 6:30 PM വരെ. സ്കൈ ബ്രിഡ്ജ് 10 മണി മുതൽ 5:30 PM വരെയാണ് കേട്ടോ ഉണ്ടാവുക. അതേപോലെ സ്കൈ ക്യാബ് ആണെങ്കിൽ 9:30 6:00 PM. 85 RM, അതായത് മലേഷ്യൻ മണി 85 65, ഇങ്ങനെ കുറേ എമൗണ്ടുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കോംബോസ് വരുന്നുണ്ട്, 3-4 ആക്ടിവിറ്റീസ് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോംബോ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ ആൾ നിൽക്കുന്നുണ്ട്. സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടോ, കണ്ടല്ലോ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ തരും, ആ സ്റ്റിക്കർ നമ്മളെ കയ്യിൽ ഒട്ടിക്കുക. ഓക്കെ, ഗ്ലാസ് സ്കൈ ക്യാബ്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പോയി നോക്കാം. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ആക്ടിവിറ്റീസിൻ്റെ ടിക്കറ്റാണ്. ബോർഡിംഗ് ടൈം 16 കൊടുത്തിരിക്കുന്നത്. സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ എൻട്രി കേട്ടോ. ലൈൻ 1, ലൈൻ 2, ലൈൻ 3, ലൈൻ 4 സ്കൈ ക്യാബ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കുക, ചെക്കിംഗ് ഉണ്ടാവും. 101 ഇപ്പോൾ നമ്മളവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഇതുവഴി അങ്ങ് കയറാം മുകളിലോട്ട്. ഇപ്പൊ നമ്മള് സ്കൈ ക്യാബിൽ കയറിയിട്ടുണ്ട്. ഇതിന് കേബിൾ കാറിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലോങ്സ്റ്റ് ഫ്രീ സ്പാൻ ആണ് വരുന്നത്. സിംഗിൾ റോപ്പ് കേബിൾ കാർ ആണ്. അപ്പൊ അത്രയും പ്രത്യേകത ഉണ്ട് ഇതിന്. ഭയങ്കര ഹൈറ്റിലായിട്ടാണ്, ഭയങ്കര ഹൈറ്റിൽ ഭയങ്കര വ്യൂ ആണ്. കാരണം കഴിഞ്ഞ ദിവസം മലേഷ്യയിലൊക്കെ നമ്മൾ കേബിൾ കാർ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഭയങ്കര എന്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഭയങ്കര ഹൈറ്റിലായിട്ട്, വേറെ ഇതിനകത്ത് വേറെ സപ്പോർട്ടിങ് കണക്ഷൻസ് ഒന്നുമില്ല. ലോങ്സ്റ്റ്, അത്രയും ലോങ്സ്റ്റിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും വ്യൂല് വേൾഡിലെ തന്നെ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ്. മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ ഈ സ്പോട്ട്. നിങ്ങളിവിടെ ലങ്കാവി വന്ന് ഇത് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ ശരിക്കും ഷോക്കായിരിക്കുകയാണ്. കാരണം ഇതിന്റെ ഈ ഒരു സൈഡിലേക്കുള്ള വ്യൂ എന്നുണ്ടെങ്കിൽ ബീച്ച് വ്യൂ ആണ്, ലങ്കാവി ബീച്ചിന്റെ വ്യൂ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മുകളിൽ നിന്നുള്ള വ്യൂ വെച്ചാൽ കംപ്ലീറ്റ്ലി മൗണ്ടൈൻ വ്യൂ ആണ്. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അടിപൊളി എക്സ്പീരിയൻസ്. പുറത്തുനിന്നുള്ള ആ കാറ്റ്, കാരണം താഴത്തെ അത്രയും ചൂടാണ്, പക്ഷെ ഇത് മുകളിൽ എത്തും തോറും ഭയങ്കര തണുപ്പ്, കാറ്റടിക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗായ്സ്, ഒന്നും പറയാനില്ല. ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു ലങ്കാവി ഈ ഒരു സംഭവം ഈ സ്കൈ ക്യാബ് എക്സ്പീരിയൻസ് ചെയ്യുക. മസ്റ്റ് വിസിറ്റ് ദിസ് സ്പോട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു എൻഡിൽ എത്തിയിട്ടുണ്ട്. ലങ്കാവിയിൽ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണത്.
നമ്മളെ ഗരുഡൻ്റെ ഈഗിൾ, ഗരുഡൻ്റെ ഷേപ്പിൽ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോവാം. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ, ഇവിടെ നിന്ന് താഴോട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. എൻ്റെ പൊന്നോ ഒന്നും പറയല്ല, താഴത്തെ വ്യൂ കണ്ട് നിങ്ങൾ നെട്ടരുത് ഗൈസ്. കണ്ടല്ലോ, ഇത് ഒന്നും താഴോട്ടുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഗൈസ് കണ്ടല്ലോ, ഒരു രക്ഷയില്ല, സൂപ്പർ വ്യൂ ആണ്. ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ, കാരണം ഇത്രയും ഒരു ഇത് ഇങ്ങനെ ഒരു കേബിൾ കാറും അതുപോലെ ഇങ്ങനെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അടിപൊളിയാട്ടോ, മസ്റ്റ് വിസിറ്റ് ദിസ് സ്പോട്ട്. ഒരിക്കലും നിങ്ങൾ ഈ മലേഷ്യ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ലങ്കാവി ഈ ഒരു ഏരിയ നിങ്ങൾ പ്ലാൻ ചെയ്ത് വരിക. നിങ്ങൾക്ക് വർത്താവും, നിങ്ങൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് തീർച്ചയായിട്ടും വർത്തിട്ടായിരിക്കും. അത്രയും നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ, ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്, ചിരിക്കണോ കരയണമെന്ന് അറിയണില്ല ഗായ്സ്. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് എനിക്ക് അറിയത്തില്ല, അത്രയ്ക്ക് അടിപൊളി. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ്. ഓ, ആ മുകളിലെ ഈ സൈഡിൽ കേബിൾ കാർ നടക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്ക് വലിയൊരു മൗണ്ടെയ്ൻസ് കാണാം. അതിന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ തല ഇറങ്ങിപ്പോ കേട്ടോ. ഇവിടെ ആണെങ്കിൽ ബ്രിഡ്ജ്, ഇവിടെ നിന്നൊക്കെ നമ്മൾ താഴോട്ട് നോക്കിയാണ്ടല്ലോ. ഓഹ്, ഒരു രക്ഷയില്ല കേട്ടോ, തല കറങ്ങണ്, തല കറങ്ങ, അത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എൻ്റെ പൊന്നു നോക്കിയേ, ഈ ഒരു മൗണ്ടെയ്ൻസ് നോക്കിയേ. From there, come up. Yeah, here, yeah. Here, come. Yeah. You take a shortcut through. Yeah, yeah. Go up. Like but this. all your guests, all we book for them is glass.
Oh, God, so...